വി ടി ബൽറാം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കെ മുരളീധരൻ, ബൽറാം, കെ മുരളീധരൻ ആവർത്തിക്കുകയാണ് ക്രോസ് വോട്ട് നടന്നു എന്ന കാര്യം. പക്ഷേ ബി ജെ പിയും ഒപ്പം സി പി ഐ നേതൃത്വവും ഒക്കെ അത് നിഷേധിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ക്രോസ് വോട്ട് നടന്നു എന്ന കാര്യം ആവർത്തിക്കുന്നത് തൃശ്ശൂരിൽ? നമ്മളൊക്കെ കണ്ടതല്ലേ എൽ ഡി എഫിന്റെ കൺവീനറും ബി ജെ പിയുടെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയും തമ്മിൽ നടന്ന ചർച്ച, അതിലുണ്ടാക്കിയ ഡീല്, അത് തൃശ്ശൂർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ആ ഡീല് നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫീൽഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളും സ്ഥിരീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി തന്നെ ആ നിലയിലുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണവുമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്കുള്ള ഒരു മതനിരപേക്ഷ യോജിപ്പ് ജനങ്ങൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഞങ്ങൾ സ്വാഭാവികമായി തന്നെ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുമെന്നും നല്ല വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷ. സംസ്ഥാനത്തിന്റെ മറ്റൊരു മണ്ഡലത്തിലും ഉന്നയിക്കാത്ത ഒരു ആക്ഷേപമായി തൃശ്ശൂർ ഇത് ഉന്നയിക്കുമ്പോൾ തൃശ്ശൂരിൽ ഒരു പരാജയ ഭീതി മടക്കുന്നുണ്ടോ എന്ന ആക്ഷേപം, അതുകൂടി ഒന്ന് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരുന്നുണ്ട്. അല്ല, അത് തന്നെയാണല്ലോ, സംയുക്തമായി ഞങ്ങൾ ജയിക്കും, അഞ്ച് മണ്ഡലങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് ലീഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ചേർത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ചുള്ള വസ്തുതകൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. കാരണം അത് എൽ ഡി എഫിന്റെ കൺവീനർ ഇ പി ജയരാജനും ബി ജെ പിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുണ്ടായ ചർച്ചയുടെ ഡീലിന്റെ ഭാഗമാണ്. ബാക്കി പല അതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾ തുടക്കത്തിൽ ചർച്ച ചെയ്തെങ്കിലും പിന്നീട് ആ ചർച്ചകളിൽ നിന്ന് നിങ്ങളാണല്ലോ വഴിമാറിപ്പോയത്. അപ്പോ ഏതായാലും കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള തൃശ്ശൂർ എന്ന് പറയുന്ന സീറ്റിൽ ബി ജെ പിയെ സഹായിക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ബി ജെ പി ആവശ്യപ്പെടുന്ന പ്രത്യുപകാരം. അതിന് പകരമായിട്ടാണ് ലാവ്ലിൻ കേസും മറ്റ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുവിന്റെ ഒക്കെ ഒതുക്കി തീർക്കൽ ബി ജെ പിയുടെ ഭാഗത്തുള്ള ഓഫറായിട്ട് ഡീലിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോ ആ ഒരു യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. എങ്ങനെയും ബി ജെ പിക്ക് ഒരു സീറ്റ് ഇവിടെ ഉണ്ടാവണം, അക്കൗണ്ട് തുറക്കണം എന്നുള്ള അവരുടെ ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു അങ്ങേയറ്റത്തെ കളികളാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിന് നോ എന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വൾണറബിലിറ്റിയിലാണ് സി പി എമ്മും പിണറായി വിജയനും അതിന്റെ നേതൃത്വം നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവരതിന് കീഴടങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നാട്ടിക പോലെയുള്ള മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ള അവിടുത്തെ നിയമസഭാ മണ്ഡലമുണ്ട്. ഈ നാട്ടികയിൽ വോട്ട് കുറയുന്നു എന്നൊക്കെ ആക്ഷേപം ഉന്നയിക്കുകയാണ്. അപ്പോൾ അവിടെ മുൻകാലത്ത് എം എൽ എ ആയിരുന്ന ടി എം പ്രതാപനൊക്കെ, പിന്നീട് സ്ഥാനാർത്ഥിയായിരുന്ന ടി എം പ്രതാപനൊക്കെ അദ്ദേഹത്തിന്റെ ശാക്തിക മേഖലയാണത്. അവിടെയൊക്കെ വോട്ട് കുറഞ്ഞാൽ അങ്ങനെയും കൂടി മറുപടി പറയേണ്ടി വരില്ലേ? അല്ല, ടി എൻ പ്രതാപൻ മത്സരിച്ചിരുന്ന സമയത്ത് നാട്ടികയല്ല ഇപ്പോഴത്തെ നാട്ടിക. പഴയ ചേർപ്പ്, സുനിൽകുമാർ തന്നെ മുൻപ് എം എൽ എ ആയിരുന്ന ചേർപ്പിന്റെ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോ പുതിയ നാട്ടികയായിട്ട് വന്നിട്ടുള്ളത്. പഴയ നാട്ടികയുടെ ഒന്ന് രണ്ട് പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് നല്ല വേരോട്ടമുള്ള, അവർക്ക് നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ് നാട്ടിക. ഈ പുതിയ മണ്ഡല പുനർനിർണയത്തിന് ശേഷം അവിടെ രണ്ട് തവണ ഗീതാ ഗോപിയാണ് അവിടുന്ന് ജയിച്ചത്. ഇത്തവണയും നല്ല ഭൂരിപക്ഷത്തിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി തന്നെയാണ്, എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. പാർലമെന്റ് ഇലക്ഷനുകളിലും ഇപ്പൊ ടി എൻ പ്രതാപൻ മത്സരിക്കുമ്പോഴാണ് അല്പം ഇത് വരുന്നത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ എൽ ഡി എഫിന് തന്നെയാണ് അവിടെ മേൽക്കൈ നേടാൻ സാധിക്കാറുള്ളത്. ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ, അത് വളരെ ശക്തമായി തന്നെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നടന്നു. അത് ഏറ്റവും അധികം പ്രകടമായ ഒരു ഇടം തൃശ്ശൂരായിരുന്നു. ആ ബി ജെ പിയുടെ ശ്രമങ്ങളൊന്നും അവിടെ വിജയിച്ചില്ല എന്നുകൂടി നിങ്ങൾ കണക്കുകൂട്ടുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള ചില അഭിപ്രായഗതികളൊക്കെ സഭയ്ക്കകത്തുള്ള കുറച്ച് പേർ, വ്യക്തികൾ വെച്ചു പുലർത്തിയിരുന്നുവെങ്കിലും സഭാ നേതൃത്വം തന്നെ അതിനെ കൃത്യമായ രീതിയിൽ റെക്ടിഫൈ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ദേശീയ തലത്തിലെ ഒരു പ്രാധാന്യവും അതിന്റെ ഒരു മോദി സർക്കാർ ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ മണിപ്പൂർ അടക്കമുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി മുൻകൂട്ടി കാണാൻ, രാഷ്ട്രീയമായി തന്നെ വിലയിരുത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അവസാനമായി ഒരു കാര്യം കൂടി, ഇന്നിപ്പോ കെ പി സി സിയുടെ അവലോകന യോഗം തയ്യാറുകയാണ്. ഞാൻ തൃശ്ശൂരിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ സാധ്യതകൾ, നിങ്ങൾ ഒറ്റനോട്ടത്തിൽ 2020 എന്ന് അവകാശപ്പെടുമായിരിക്കും, പക്ഷേ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട്, ഈ ബൂത്ത് തല കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് ഒരു വസ്തുനിഷ്ഠമായ കണക്കിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ആ നിലയ്ക്ക് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു കണക്കെടുപ്പിലേക്ക് വന്നിട്ടില്ല. ഇന്നാണ് അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ യോഗം ഇപ്പൊ കെ പി സിയിൽ തുടങ്ങാനിരിക്കുകയാണ്. അപ്പോ അതിനുശേഷമാണ് ഞങ്ങൾക്ക് എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓരോ മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ പുറത്തു പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇതുവരെയുള്ള അസസ്മെന്റ് വെച്ച് ഈ 2020 എന്ന് പറയുന്നത് കേവലം അങ്ങ് പറഞ്ഞു പോവുകയല്ല, ആ നിലയ്ക്ക് തന്നെയുള്ള ശക്തമായിട്ടുള്ള ഒരു യു ഡി എഫ് അനുകൂല തരംഗം തന്നെയാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇലക്ഷൻ രംഗത്ത്. യെസ്, വളരെ നന്ദി വി ടി ബൽറാം. സന്ദീപ്.